ശ്യാമളെ, ഇത് ശരിക്കും സൂക്ഷിച്ച് നോക്കിയില്ലെങ്കിലുണ്ടല്ലോ 88 88 പണി കിട്ടും. ചൈനേൻ്റെ സാധനമായിരിക്കും, അല്ലെങ്കിൽ പോരേണ്ടേ? കാഴ്ചക്ക് പ്രശ്നമൊന്നും കാണുന്നില്ല, നോക്കിയാട്ടെ. വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല, വലിയ മോശമൊന്നുമില്ല. ശ്യാമളെ, ഇത് നമ്മൾ 2 ആഴ്ച മുമ്പേ നോക്കണേ കേട്ടോ. എന്തേ ഫോൺ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ലാഭമൊന്നുമില്ല, നഷ്ടം തോന്നും. വെറുതെ 10 കിലോമീറ്റർ അപ്പുറം വണ്ടി എടുത്ത് പോയ നഷ്ടം തന്നെ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ചങ്ങായിമാരെ വാക്കും കേട്ട് നടക്കാനല്ലേ നേരമല്ലോ. ശ്യാമളെ, കനകന 50% ലാഭം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ എസ്കേ ബുക്സിൽ 10 കിലോമീറ്റർ അപ്പുറം പോയിട്ട് വാങ്ങിയേ. ആ ഹലോ, ആ എന്ത് നിർമ്മലേശി, കാണുന്നില്ലേ? അമ്മു പറയുന്ന നോക്കണ്ട, നിങ്ങളെല്ലാം നോക്കൊരിക്ക. ഓ, ആടക്കള്ളം കേറി. ആ എന്താ ചെയ്യ, എങ്ങനെയായാല്? എന്നാ ശരി നിർമ്മലേച്ചി, പിന്നെ വിളിക്കാന്നാല്. എന്താന്ന്? ശ്യാമളെ, നിർമ്മലേച്ചിന്റെ വീട്ടിലും കള്ളം കേറിയല്ലേ? കള്ളം കേറാനാ? ബംഗാളികളായിരിക്കോ? ബംഗാളിയും കുങ്കാളിയൊന്നും അല്ല, മലയാളി തന്നെയാന്ന്. മലയാളിയാണെന്ന് എനിക്കെന്ത് ഇത്ര ഉറപ്പ്? സുഖാട്ടാ, നമ്മളെ മാതൃഭാഷ ഏതാ? മലയാളോ? ആന്നൊരു പുതിയ ദിശയോ? എന്നാ മലയാള പാഠപുസ്തകത്തിൽ മലയാള അക്ഷരമാല ഇല്ല. മലയാള അക്ഷരമാല ഇല്ല എന്നാ? ശ്യാമള, നീ എന്താ പറയുന്നത്? ഇപ്രാവശ്യം പ്രസിദ്ധീകരിച്ച മലയാള പാഠപുസ്തകത്തിൽ മലയാള അക്ഷരമാല ഇല്ല പോലോ. അത് ശരി. അപ്പൊ നമ്മള് ജനങ്ങളും കണക്കാന്ന് അധികാരികളും കണക്കാന്നല്ലേ. എന്താ ചെയ്യാ, വേഗം നോക്കിയട്ടെ. ഇത് പഴയ സ്റ്റോക്ക് പോലെ ഉണ്ടല്ലോ ശ്യാമള. നിങ്ങളെന്ന ഭാസ്കരേട്ടാ പറയുന്നത്? ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പത്രം ഇടാണ് നിന്നിട്ടുണ്ടാ. അതാ വരുന്ന. പക്ഷെ എനിക്ക് ഇതാ മനസ്സിലാകത്തത്, ഇപ്പൊ പ്രകാശേട്ടനും പറയുന്നത് സുധിയാട്ടനും പറയുന്നത് ഞായറാഴ്ച ഇംഗ്ലീഷ് പത്രം മാത്രം ഇട്ടാ മതി എന്ന്. അതെന്നാ സംഭവം? മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും എനിക്ക് പൈസ കിട്ടിയാ മതി. ബാ, നീ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ നിങ്ങളൊന്ന് ഫോൺ കെട്ടേ, ഇത് പിടിക്കൂ. ഇംഗ്ലീഷ് ആയാലും വേണ്ടില്ല, മലയാളം ആയാലും വേണ്ടില്ല, കനകന് മാസം കണക്കൂട്ടി പൈസ കിട്ടിയാ മതി. അല്ലടാ, നീ എന്തുകൊണ്ട് എടുത്തേ? എന്തെന്ന്? നീ എന്നോടൊന്നാ പറഞ്ഞു? എന്താ പറഞ്ഞു? നീ എന്തും പറഞ്ഞിട്ട് എന്നെ എസ്കേ ബുക്സിൽ പറഞ്ഞു അച്ഛന് 50% ലാഭം പറഞ്ഞു. ലാഭം നീ പറഞ്ഞു? ആ ഞാൻ 10 കിലോമീറ്റർ വണ്ടി എടുത്ത് പോയിട്ടുണ്ടല്ലോ, 50% പോയിട്ട് 5 രൂപ ലാഭം കിട്ടിയിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെ, 50% ലാഭം കിട്ടിയിനി. കണ്ടാ, കനകന്റെ കണക്ക് കണക്കാ. പക്ഷെ പീഡിയക്കാരനേ ഉള്ളൂ. ഓ, അപ്പൊ നിങ്ങൾ എന്നെ സ്കാൻ ചെയ്തതാണ്? എടാ, 10 കിലോമീറ്റർ വണ്ടി എടുത്ത് പോയിട്ടുണ്ടല്ലോ, എനക്ക് എണ്ണ പൈസ നഷ്ടം അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. ആ എണ്ണ പൈസ നഷ്ടമായിട്ട് എന്നെ 10 കാര്യം. ആദ്യം നിങ്ങളെ വണ്ടി ആദ്യം ശരിയാക്ക്. നിങ്ങളെ വണ്ടിക്ക് മൈൽസ് ഇല്ലാന്ന്, അത് നന്നാക്ക ആദ്യം. ഇവനെ ഞാൻ അല്ല സുഖോട്ടാ, എനിക്കൊരു സംശയം. ഇപ്പൊ നമ്മളെ നാട്ടിലെ എല്ലാരും ഒന്നാണ് ഞായറാഴ്ച ദിവസം ഇംഗ്ലീഷ് പേപ്പർ ഇടുന്ന പറയുന്നത്. മലയാള പാഠപുസ്തകത്തിൽ മലയാള അക്ഷരമാല ഇല്ല, അതുകൊണ്ട് നാട്ടുകാരില് ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അതെ. അല്ല ശ്യാമളേച്ചി, ഈ മലയാളം എന്ന് പറയുന്നത് നമ്മളെ മാതൃഭാഷയല്ലേ? അത് നമ്മള് മാത്രം ചിന്തിച്ചാ മതിയാ, നമ്മളെ മേലെയുള്ളവര് ചിന്തിക്കണ്ടേ? ഭാഷാ സ്നേഹോ എന്താ ചെയ്യ ദൈവമേ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കാർത്തു സുന്ദരി സ്കൂളിൽ പോകുന്നുണ്ടാ? അവരെ സ്കൂളിൽ അയക്കണോ അയക്കണ്ടോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ശ്യാമളെ 2 പ്രാവശ്യം വിളിച്ച് അയാള് വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് പറയുന്നല്ലാണ്ട് വന്നിട്ട് കണ്ടേ? എന്റെ സുഖോട്ടാ, ആ മെമ്പറിന്റെ സുധീറാട്ടനെ മതിലിന്റെ മേലെ ചാരിന്റെ എന്തെല്ലോ ഡയലോഗ് അടിക്കുന്നു. അതെയാ, വേറെന്തെങ്കിൽ ബാം വിളിച്ചോ. പറഞ്ഞു തീർന്നില്ല, അപ്പഴത്തേക്ക് നാളെത്തി. പാത്തൂത്താനടുത്ത് പോയപ്പോ ഓർക്ക് തിരക്ക്, ഓർക്കൊരു പരാതി. അതിന്റെ ഒപ്പം ഗോപാലിനടുത്ത് പോയപ്പോ ഗോപാലിനും പരാതി. കുഞ്ഞിരാമനടുത്ത് പോയപ്പോ കുഞ്ഞിരാമനും പരാതി. പരാതിയോട് പരാതി. ഈ വാർഡിൽ ഒരു മെമ്പർ അല്ലേ ഉള്ളൂ, അതും ഞാൻ. എന്റെ ദേവി, അടുത്ത തെരഞ്ഞെടുപ്പില് എന്നെ തന്നെ ആക്കണേ. നാട് മുഴുവനും സർവത്ര പരാതി. ഇനി നിങ്ങൾക്ക് എന്നാ പരാതി? പറയൂ പറയൂ. അല്ല, ആരെ പറ്റിയാന്ന്? മെമ്പർ പറ്റിയാ? ഇവരൊക്കെ പറയുന്നു കൊറോണ ടൈമല്ലേ, ഈ കൊറോണ സമയത്ത് സ്കൂൾ കുട്ടികൾക്ക് ഏത് മരുന്ന് കൊടുക്കണം. മൊത്തം കൺഫ്യൂഷനിലാ, ആകെ ഒരു അമ്പരപ്പിലാ ഉള്ളത്. കൺഫ്യൂഷനിലാ മെമ്പറേ, മൊത്തത്തിൽ ഈ നാട്ടിലെല്ലാരും കൺഫ്യൂഷനിലാ. പത്രത്തിലൊന്നാ പറയുന്നത്,
ചാനലിലും വാർത്തയിലും മറ്റെന്തെല്ലോ ആണെന്ന് പറയും. ഇതെല്ലാം കൂടി കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. സാധാരണക്കാരനായ നമ്മൾ എന്തെന്നാ ചെയ്യേണ്ടത് തിരിയാത്ത അവസ്ഥയിലുള്ള നാട്ടുകാര് സംശയം തീർത്തിട്ടുണ്ട്. അവര് കാണും മാന്നും ഒരക്ഷരം മിണ്ടുന്നില്ല. ദേവി മൊത്തത്തിൽ അമ്പരപ്പിലായല്ലോ. ഫേസ്ബുക്കിൽ പറയുന്നു ഹോമിയോ നല്ലേന്ന്, വാർത്തയില് പറയുന്ന ഇംഗ്ലീഷ് മരുന്ന് നല്ലേന്ന്, പത്രങ്ങളായ പത്രങ്ങളെല്ലാം പറയുന്നു ആയുർവേദം നല്ലേന്ന്. ആകെ ഒരു ഒരു കൊഞ്ഞു പറഞ്ഞിട്ടാ ഉള്ളേ. പക്ഷെ ഞാൻ വിടുവോ? ഞാൻ ഈ വിഷയം മീറ്റിംഗിൽ അതിശക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ഞാനൊരു പ്രമേഹം അവതരിപ്പിക്കും. എന്റെ മെമ്പർ പ്രമേഹമല്ല, പ്രമേയം. പ്രമേഹമുള്ള ഞാൻ എന്നേനും പറഞ്ഞേ, ഇവൻ ഇപ്പറഞ്ഞ കാര്യം ഞാൻ അവതരിപ്പിക്കും. ശക്തമായിട്ട് ഞാൻ പ്രതിഷേധിക്കും. പ്രതിഷേധിക്കല് മാത്രമല്ല പ്രതിരോധിച്ചിട്ടുമുണ്ട്. അല്ല, എന്നിട്ട് എന്തെങ്കിലും ഫലം ഉണ്ടായില്ല? ഉണ്ടായി. മീറ്റിംഗ് തന്നെ പുറത്താക്കി. നന്നായി. ആ പക്ഷെ ഞാൻ ശക്തമായിട്ട് തിരിച്ചു വരും. എന്റെ ദേവി, എന്റെ ഒരു യോഗം. മെമ്പറെ യോഗല്ല മെമ്പറേ, മെമ്പറെ വാർഡിലില്ല നമ്മളെ യോഗാന്ന്. ഞാൻ ശക്തമായിട്ട് തിരിച്ചു വരും. അടുത്ത മീറ്റിംഗിൽ തന്നെ ഞാൻ കേറും. എന്റെ മെമ്പറെ, നിങ്ങക്ക് അടുക്കടുക്ക് കേറാനോ ഇറങ്ങാനുള്ള കഴിവുണ്ടല്ലോ, അത് അപാരം തന്നെ. അല്ല മെമ്പറെ, പാഠപുസ്തകങ്ങളെ കുറിച്ചൊന്നും പഞ്ചായത്ത് ചർച്ച ചെയ്യില്ലേ? ചർച്ച എന്തിന്? പുസ്തകം ഇറങ്ങിയില്ലേ? അതിന്റെ ഒരു നേട്ടം. അതെയാ? പക്ഷെ മെമ്പറെ, വളരെ നേരത്തെ ആയിപ്പോയി. അതിന്റെ അകത്തൊരു വസ്തുല്ല. എന്നാൽ അത് നോട്ട് ബുക്ക് ആയിരിക്കും. മെമ്പറെ, മലയാള പാഠപുസ്തകത്തില് മലയാള അക്ഷരമാല ഇല്ല. ഓഹോ, ഇതിനെതിരെ അതിശക്തമായ പ്രമേയം അവതരിപ്പിക്കും അടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഉറപ്പ്. ഇത് എന്തെങ്കിലും നടക്കുമോ മെമ്പറെ? അതെ, അതന്നെ നമുക്ക് ചോദിക്കാനുള്ളത്. അക്ഷരമാലകൾ ശക്തമായിട്ട് തിരിച്ചുകൊണ്ടുവരും. തീർച്ച. എന്റെ പ്രതിഷേധത്തിന്റെ മൂർച്ച അവരറിയാൻ പോകുന്നതേ ഉള്ളൂ. എനിക്കെന്റെ ജനങ്ങളല്ലേ വലുത്. മെമ്പറെ, അക്ഷരമാല വന്നാലും ശരി വന്നിട്ടില്ലേ ശരി, ഈ ഭാഗത്തെ ഒരു കുട്ടികളെ പോലും സ്കൂളിൽ കയക്കൂല. എന്റെ ദേവി, അത് തെറ്റല്ലേ ശ്യാമളെ? എന്ത് തെറ്റ്? കുട്ടികളെ സ്കൂളിൽ അയക്കണ്ടേ? അതിനൊരുറപ്പ് നമുക്ക് തരണം. തുറന്നില്ലേ? അതൊന്നും അല്ല മെമ്പറെ, ഈ ഹോമിയോ മരുന്നാണോ നല്ലത്, ഇംഗ്ലീഷ് മരുന്നാണോ നല്ലത്, ആയുർവേദ മരുന്നാണോ നല്ലത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പില്ല. പിന്നെ എങ്ങനെ നമ്മള് മക്കളെ സ്കൂളിൽ കഴിക്കും? സാധാരണക്കാരായ ജനങ്ങൾ എന്നാ ചെയ്യാ? നടക്കൂല. സർക്കാരിനെ സംബന്ധിച്ച് ആയുർവേദവും ഹോമിയോപതിയും ഇംഗ്ലീഷ് മരുന്നും ഇത് മൂന്നും അംഗീകരിച്ചതാ. അതുകൊണ്ടെന്നാ? ഈ മൂന്നും പഠിക്കാൻ മെഡിക്കൽ കോളേജ് ഉണ്ട്, ചികിത്സിക്കാൻ ആശുപത്രിയുണ്ട്, ഡോക്ടർമാരുണ്ട്. പിന്നെന്താ വേണ്ടേ? അപ്പൊ ഒന്നിനെ മാത്രമായിട്ട് ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ. എന്തെന്നായാലും ആരോഗ്യ മേഖലയും സ്കൂളുകാരും ഒരു ഉറപ്പും തരാത്തടത്തോളം കാലം എന്റെ മക്കളാ ഞാൻ സ്കൂളിലേക്ക് അയക്കൂല. എന്റെ മക്കളെന്നാ ഗിനിപ്പന്നിയളാ? മെമ്പറെ, ഇവർ പറയുന്നതിന് കാര്യമുണ്ട്. സർക്കാരിന്റെ നിയമങ്ങള് ആരോഗ്യ സുരക്ഷക്കും നാട്ടുകാരുടെ നന്മക്കും വേണ്ടിട്ട് തന്നെയാണ്. പക്ഷെ സ്വന്തം മക്കളെ കാര്യത്തിൽ ഇവർക്കുണ്ടൊരു ഉത്തരവാദിത്വം, അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടാ. അല്ല മെമ്പറെ, എനിക്കൊരു സംശയം, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു, എന്നിട്ട് ഈ നിസ്സാരമായ കൊറോണ ഒക്കെ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് സംശയിക്കേണ്ടി തന്നെയാണ്. ഇത്രയും കാലത്തെ വിദ്യാഭ്യാസം കൊണ്ടും ഗവേഷണം കൊണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടും നാടിനൊരു ഗുണവും ചെയ്തിട്ടില്ലേ? അതാണ്. ഷോ, എനിക്കൊരു സംശയം, ഈ കൊറോണ കൊണ്ട് മറ്റുള്ളവർക്കാർക്കെങ്കിലും നേട്ടമുണ്ടോ എന്നൊരു സംശയം. എന്താ ശരിയല്ലേ? അതെല്ലാവർക്കും സംശയം. ഇതിനെതിരെ അതിശക്തമായിട്ട് ഞാൻ പ്രതികരിക്കും, പ്രതിഷേധിക്കും. എന്നിട്ട് ഒരു പ്രമേയം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും സ്റ്റെയറിംഗ് കമ്മിറ്റിയിലും ഞാൻ അവതരിപ്പിക്കും. അത് മതി, അത് മതി. എന്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ നിരാഹാര സത്യാഗ്രഹം തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാ പിന്നെ നമുക്ക് നാളെ രാവിലെ തന്നെ ആക്കിയല്ലോ. നാളെ തന്നെ ആക്കാം. സുഖു, നാളെ പറ്റില്ല സുഖു. നാളെ എന്റെ മരുമകളെ വീട്ടിന്റെ കുറ്റിയടിക്കല, മറ്റന്നാളാക്കാം.
മറ്റന്നാൾ അതിരാവിലെ രാവിലെ ഞാൻ വരും ഉറപ്പന്നെ. എന്നാലും എന്റെ മെമ്പറെ ഹ്മ്.